നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. യു എന്നിന്റെ 79th ജനറൽ അസംബ്ലി സമ്മേളനത്തിലായിരുന്നു പാകിസ്ഥാനെതിരെ ഇന്ത്യ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. പാകിസ്ഥാന്റെ തീവ്രവാദ നയത്തിന് മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് എസ് ജയശങ്കർ സംസാരിച്ചത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് പാകിസ്ഥാന്റെ തീവ്രവാദ നയം എന്ന് ചൂണ്ടിക്കാണിച്ച എസ് ജയശങ്കർ പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും അനന്തര ഫലങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ ഭീകരവാദ നയം വിജയിക്കില്ല. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും അനന്തരഫലങ്ങൾ ഉണ്ടാകും. തീവ്രവാദത്തോടുള്ള പാകിസ്ഥാന്റെ ഈ അഭിനിവേശം അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഉപേക്ഷിക്കണമെന്നും എസ് ജയശങ്കർ മുന്നറിയിപ്പ് നൽകി. 1947 രൂപീകൃതമായതു മുതൽ ഏറ്റവും മോശമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് പാകിസ്ഥാൻ. വിനാശകരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്ന ബോധപൂർവമായ നയം കാരണമാണ് ഈ അവസ്ഥയിൽ എത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ലോകത്ത് പല രാജ്യങ്ങളും പല സാഹചര്യങ്ങളാൽ ക്ലേശം ബുദ്ധിമുട്ടൊക്കെ നേരിടുന്നുണ്ട്. പക്ഷെ ചിലർ നാശകരമായ ഫലമാണ് കിട്ടുക എന്ന് അറിയാമായിരുന്നിട്ടും തെരഞ്ഞെടുക്കുന്ന നയങ്ങൾ കാരണം പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പാകിസ്ഥാന്റെ ദുഷ്പ്രവൃത്തികൾ മറ്റുള്ളവരെയും ബാധിക്കുന്നുവെന്നും പാകിസ്ഥാന്റെ രാഷ്ട്രീയം ജനങ്ങൾക്കിടയിൽ മതഭ്രാന്ത് വളർത്തുന്നുവെന്നും പാകിസ്ഥാന്റെ GDP തീവ്രവാദത്തിന്റെ രൂപത്തിലുള്ള കയറ്റുമതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അളക്കാൻ കഴിയൂവെന്നും എസ് ജയശങ്കർ തുറന്നടിച്ചു. അതേസമയം UN ഭൂതകാലത്തിലെ തടവുകാരനായി തുടരരുത് എന്ന മുന്നറിയിപ്പ് UNന് നൽകിയിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി. അംഗത്വ രീതി മാറണമെന്നും UN സുരക്ഷാ കൌൺസിൽ വിപുലീകരിക്കണമെന്നും സ്ഥിരം വിഭാഗത്തിൽ ശരിയായ പ്രാതിനിധ്യം ഉണ്ടാകണമെന്നും G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. UN തുടങ്ങിയതിനു ശേഷം അതിലെ അംഗങ്ങളുടെ എണ്ണം 4 വർദ്ധിച്ചു. എന്നിട്ടും UN ഭൂതകാലത്തിന്റെ തടവുകാരനായി തുടരുന്നുവെന്നും ഇന്ത്യ കുറ്റപ്പെടുത്തി. തൽഫലമായി UN സുരക്ഷാ കൌൺസിലിന്റെ ഫലപ്രാപ്തിയും വിശ്വാസ്യതയും ദുർബലമായി എന്നും ചൂണ്ടിക്കാണിച്ചു. അന്താരാഷ്ട്ര സമാധാനം, സ്ഥിരത എന്നിവ നിലനിർത്താനായി വളരെയധികം കഷ്ടപ്പാടാണ് UN നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥ മാറ്റം സംഭവിക്കേണ്ടതും വേഗത്തിൽ സംഭവിക്കേണ്ടതുമാണെന്നും ജയശങ്കർ ചൂണ്ടിക്കാണിച്ചു. അതേസമയം ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ സ്ഥിര അംഗത്വമെന്ന ഇന്ത്യയുടെയും ബ്രസീലിന്റെയും ആവശ്യത്തിന് പിന്തുണയുമായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്. കൂടുതൽ മികച്ച ലോകക്രമത്തിന് ആഗോള ദക്ഷിണ മേഖലയെ കൂടി ഉൾപ്പെടുത്തി രക്ഷാ കൌൺസിലിനെ വിപുലപ്പെടുത്തണമെന്നും 79th ഐക്യരാഷ്ട്രസഭ പൊതുസഭയെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള തങ്ങളുടെ ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയുടെ നിർദ്ദേശത്തിൽ ജൂലൈയിൽ ചർച്ച നടക്കുമെന്നും ഐക്യരാഷ്ട്രസഭയിൽ തുടക്കമിട്ട ചർച്ചകൾ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കണമെന്നും ലാവ്റോവ് ചൂണ്ടിക്കാട്ടി. ആഫ്രിക്കൻ യൂണിയന്റെ കാര്യത്തിലും മികച്ച തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ആർക്കെങ്കിലും സ്ഥിരാംഗത്വം നൽകുന്നതിനെ റഷ്യ അനുകൂലിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.